ഈ യാത്ര ബ്രിട്ടനിലെ സമ്മർ ടൈം അവസാനിക്കുന്ന സമയത്തുള്ളതാണ്. രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമിട്ട് നടന്നു തുടങ്ങി. നിങ്ങൾ ഈ എപ്പിസോഡിൽ കാണുന്ന സ്ഥലം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമ്മർ ടൈമിൽ തന്നെ പോയി കാണുക. ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷനിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഇത്തവണ ഈ എപ്പിസോഡിൽ കാണുന്ന ഈ സ്ഥലത്ത് എത്തിച്ചേരുക. ടണലുകൾ താണ്ടി നമ്മൾ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ റീച്ച് ചെയ്തു. കാണുമ്പോൾ ഫസ്റ്റ് ക്ലാസ് കോച്ച് എന്ന് തോന്നുമെങ്കിലും ഇതാണ് ഇവിടെയുള്ള നോർമൽ കോച്ചുകൾ. അതായത് നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് ക്ലാസ് കോച്ച് പോലെയായിരിക്കും ഇവിടെയുള്ള സെക്കൻഡ് ക്ലാസ് കോച്ച് എന്ന് ഇതിനർത്ഥം. ഇവിടെ വരുമ്പോൾ ഓയിസ്റ്റർ കാർഡ്, കോൺടാക്ട് ലെസ് കാർഡ് എന്നിവ യൂസ് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും ഫിസിക്കൽ ടിക്കറ്റ് തന്നെ കയ്യിൽ കരുതുക. റെയിൽവേ സ്റ്റേഷൻ കാണാൻ തന്നെ ഒരു ആനച്ചന്തമാണ്. പുറത്തേക്കിറങ്ങിയാൽ ബസ് സ്റ്റോപ്പ് കാണാൻ സാധിക്കും. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് റെഡ് ആൻഡ് ബ്ലൂ എന്ന കളറിലാണ് ബസ്സുകളെങ്കിലും ഇവിടെ എത്തിയാൽ ഇവിടുത്തെ വൈബിനോട് ചേർന്ന പോലെ പല വെറൈറ്റി കളർ ബസ്സുകൾ കാണാൻ സാധിക്കും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 20 മിനിറ്റ് വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ബ്രൈറ്റൺ ബീച്ച് നിലകൊള്ളുന്നത്. നടക്കുന്നവർക്ക് നടക്കാം, കാറുള്ളവർക്ക് കാറിൽ പോകാം, ബസ് വേണമെങ്കിൽ ബസ്സിൽ പോകാം, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നമ്മളിപ്പോൾ നടന്നാണ് പോകുന്നത്. സിറ്റിയുടെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നടന്നു നീങ്ങി. നടന്നു നീങ്ങിയാൽ ഇന്ത്യൻ ആർക്കിടെക്ചർ ശൈലിയിലും ചൈനീസ് ഇൻസ്പയർഡ് ഇന്റീരിയറുമായി നിലനിർത്തിക്കൊണ്ടുള്ള ഇവിടത്തെ റോയൽ പവലിയൻ കാണാൻ സാധിക്കും. ഫസ്റ്റ് വേൾഡ് വാർ ടൈമിൽ ഒരു മിലിറ്ററി ഹോസ്പിറ്റലാക്കി ഈ സ്ഥലം മാറ്റിയിരുന്നു. ഈ പാലസിനകത്ത് കാണുന്നതിന് ടിക്കറ്റ് ആവശ്യമാണ്. ഇതിനകത്ത് കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം. ഞങ്ങൾ പുറത്തുനിന്ന് ഗാർഡൻ ഏരിയയും എക്സ്റ്റീരിയർ ഭംഗിയും മാത്രം കണ്ടുകൊണ്ടാണ് പുറത്തേക്ക് നടന്നത്. ഹായ്, അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതല്ലേ, ബാക്ക്ഗ്രൗണ്ട് പറയും. അപ്പോൾ ഇവിടേക്കായിരുന്നു നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നിങ്ങൾ കേട്ട് കാണും. ബ്രൈറ്റൺ ബീച്ച് എന്ന് പറയാം. ഒരു ലണ്ടനിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇവിടുത്തെ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് തന്നെയാണ് മൊത്തത്തിലൊരു അപ്പിയറൻസ് ഒക്കെ മാറി ഒരു പ്രത്യേക തരത്തിലുള്ള ഫീലാണ് ഇവിടെ. അതെ, നമ്മളിപ്പോൾ ബ്രൈറ്റൺ ബീച്ചിൽ എത്തിയിരിക്കുന്നു. ലണ്ടൻ ബീച്ച് എന്ന് പറയുമെങ്കിലും ലണ്ടനിൽ നിന്നും പുറത്തായാണ് ഈ ബ്രൈറ്റൺ ബീച്ച് നിലകൊള്ളുന്നത്. ബീച്ച് ഷോപ്പിംഗ്, ഫുഡ് സ്റ്റാൾസ്, ഷെൽസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ്, സൗനിയേഴ്സ് എല്ലാം ലഭിക്കുന്ന ഒരു നീണ്ട ഷോപ്പിംഗ് സ്ട്രീറ്റ് ബീച്ചിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എസ്തെറ്റിക് സെൻസിനേക്കാൾ വളരെ മുകളിൽ ക്രിയേറ്റീവ്, ഫണ്ണി, സെക്സിയുമായിട്ടുള്ള ഐറ്റംസാണ് ഈ നാടുകളിൽ കാണാൻ സാധിക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും മാത്രമല്ല, ഇവിടെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ ഐറ്റംസ് തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻസ് ഉണ്ട്. ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ബീച്ചിൻ്റെ നീറ്റ്നെസ് നിലനിർത്തുന്നതിനായി വോളണ്ടിയേഴ്സ് എപ്പോഴും ആക്റ്റീവാണ് ഇവിടെ. ഉച്ചയോടെ ആൾത്തിരക്ക് പതിയെ ഉയർന്നു തുടങ്ങി. ഞങ്ങൾ ഒരു വർക്കിംഗ് ഡേയിലാണ് ഇവിടെ വന്നത്, അതുകൊണ്ട് നടന്നു കാണാൻ സൗകര്യം ലഭിച്ചു.
വീക്കെൻഡുകളിൽ ഇവിടെ ഒരു ഹാപ്പനിങ് സ്പോട്ടാണ്. പബ്ലിക് ടോയ്ലറ്റ് ഇവിടെയുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റിൽ അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചുവരുകളിൽ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ് ലൈൻ സ്കെച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. പകുതിയോളം ഷോപ്പുകൾ ക്ലോസ്ഡ് ആയിരുന്നെങ്കിലും ഉള്ള ബാക്കി ഷോപ്പുകൾ തന്നെ കണ്ടു തീർക്കാൻ സമയമെടുത്തു. ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ഈ ഒറ്റ തൂണിലെ വിസ്മയം നിങ്ങൾ പലരും കേട്ട് കാണും. 2016 ഓപ്പൺ ചെയ്ത ലോകത്തിലെ തിന്നസ്റ്റ് ടവർ എന്നറിയപ്പെടുന്ന 531 അടി ഉയരമുള്ള മൂവിംഗ് ഒബ്സർവേഷൻ ടവറാണ് നമ്മളിപ്പോൾ കാണുന്നത്. ലണ്ടൻ ഐയുടെ എഞ്ചിനീയറിംഗ് ടീം തന്നെയാണ് ഈ ബ്രിട്ടീഷ് എയർവേസ് ബ്രൈറ്റൺ i360 എന്ന ഈ ആകാശ കാഴ്ച നിർമ്മിച്ചിരിക്കുന്നതിൻ്റെ പുറകിൽ. അതിനടുത്താണ് അപ്സൈഡ് ഡൗൺ ഹൗസ് എന്ന തലതിരിഞ്ഞ വീട്ടിലെ കാഴ്ചകൾ. തലതിരിഞ്ഞ ഹോം ടൂർ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം. ബ്രൈറ്റൺ ബീച്ച് ലണ്ടൻ വിസിറ്റിംഗിൽ മസ്റ്റ് വാച്ച് ആയ ഒരു സ്പോട്ടാണ്. വരുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ലൊക്കേഷൻ. പഴമയും പുതുമയും ബ്ലെൻഡ് ചെയ്യുന്ന കണ്ടാലും തീരത്ത് 5 കിലോമീറ്റർ നീളമുള്ള ഒരു മനോഹരമായ ബീച്ച്. സൈക്കിളൊക്കെ ഇതുപോലെ കെട്ടിയിട്ടാൽ ഭാഗ്യമുണ്ടെങ്കിൽ അടക്കം ചെയ്യാൻ ബോഡി കിട്ടും, അല്ലെങ്കിൽ ഒരു മുടി പോലും കാണാൻ കിട്ടില്ല. ദൂരെ കടലിൽ 400 MW ജനറേറ്റ് ചെയ്യുന്ന ഓഫ് ഷോർ വിൻഡ് ഫാം കാണാൻ സാധിക്കുന്നതാണ്. മുകളിൽ പെട്ടെന്ന് കാർമേഘം മൂടി ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ മഴ പെയ്തു. അതിനാൽ കാർമേഘമുള്ള സ്ഥലത്ത് നിന്ന് ഓടിമാറി. പിന്നീട് മഴ മാറി ശക്തമായ കാറ്റായിരുന്നു. ഇനി ഇവിടെ മറ്റൊരു അട്രാക്ഷൻ ബ്രൈറ്റൺ പിയർ. ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ നിർമ്മിക്കാമായിരുന്ന ഒരു ഡെസ്റ്റിനേഷൻ ഡിസൈനാണ്. നമുക്കുമുണ്ടായിരുന്നു ഇതുപോലെ കടൽപ്പാലങ്ങൾ. പക്ഷേ ഇവിടെ കാലങ്ങൾക്ക് മുമ്പേ നിർമ്മിച്ച് ഇടയിൽ തകർന്നു പോയിട്ടും വീണ്ടും അത് റിനോവേറ്റ് ചെയ്ത് മറ്റൊരു മായാലോകമാക്കി മാറ്റി അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി 4 മില്യൺ ആളുകൾ വർഷത്തിൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാക്കി നിലനിർത്തുന്ന ഒരു എക്സാമ്പിൾ. സോഫ്റ്റ് ഗെയിംസ്, അമ്യൂസ്മെൻറ്റ് ഗെയിംസ്, റൈഡ്സ്, ഷോപ്സ്, ഫുഡ് സ്പോർട്സ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തി കടലിന് മുകളിൽ ഒരു ലോകം കെട്ടിയുയർത്തിയ ഈ ബ്രൈറ്റൺ പിയർ UKയിലുള്ള ഒരുപാട് കടൽപ്പാലങ്ങളിൽ ഒന്നു മാത്രം. Thank you.
പുറത്തേക്കിറങ്ങി ബീച്ചിൻ്റെ ബ്യൂട്ടിയും ബ്രൈറ്റിൻ്റെ ഐക്കണിലുള്ള ആ പക്ഷികൾ പട്ടം പോലെ പറന്നു നടക്കുന്നത് കണ്ട് സമയം ചിലവിടാൻ പറ്റും. ഇനി മെയിൻ ബീച്ചിൽ നിന്നും 2 കിലോമീറ്റർ നീങ്ങി ന്യൂഡ് ബീച്ച് എന്ന സ്ഥലത്തെ വിസിറ്റ് ചെയ്യാൻ നടന്നു നീങ്ങി. നടക്കും വഴി നിർമ്മിതികളുടെ വിസ്മയങ്ങൾ കാണാൻ സാധിക്കും. ആയിരത്തി 1853 സ്റ്റൈലിൽ ട്രാൻസ്പോർട്ടിംഗ് ചെയ്യുന്ന ലോകത്തിലെ ഓൾഡസ്റ്റ് വർക്കിംഗ് റെയിൽവേ കാണാൻ സാധിക്കും. ഇതെല്ലാം കണ്ട് ആ ന്യൂഡ് ബീച്ച് എന്ന ആ സ്പോട്ടിൽ കാല് പതിച്ചു. എത്ര സുന്ദരിമാരുടെ പാദങ്ങൾ പതിഞ്ഞ മടിയാ. പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ബ്രൈറ്റൺ ബീച്ച് എന്നത് ഒരു പെബിൾ ബീച്ചാണ്. ഇതെല്ലാം നാച്ചുറലി ഉണ്ടായിട്ടുള്ള പെബിൾസാണ്. അതും ഈ ബീച്ചിനെ കൂടുതൽ ഭംഗിയാക്കുന്നുണ്ട്. ഞങ്ങൾ വന്നിട്ടുള്ള ഒരു വർക്കിംഗ് ഡേയിലാണ്. ഇവിടെ ശനി ഞായറാണ്. ഇവിടത്തെ ശരിക്കും ന്യൂഡ് ബീച്ച് എന്ന് പറയുന്ന ഒരു ഏരിയ ആണിത്. ന്യൂഡ് ബീച്ചിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പേസിംഗ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ബ്രൈറ്റൺ പേരിൻ്റെ അവിടെ നിന്ന് ഒരു മൈലോളം നടന്നിട്ടാണ് നമ്മളിവിടെ എത്തുന്നത്. ഇവിടെ നല്ല കാമായിട്ടുള്ള ബീച്ചാണ്. നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട്. നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാം. വേറെ ആരും നമ്മളെ ശല്യപ്പെടുത്താനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നുമില്ല. എന്തായാലും ബ്രൈറ്റൺ ബീച്ചിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വിശേഷങ്ങളായിട്ട് കാണുമായിരിക്കും. ബൈ ബൈ. ഈ എപ്പിസോഡിലെ യാത്രാവിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടുതൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. യാത്രകൾ തുടരുന്നു.